നമസ്കാരം ഇന്നത്തെ പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ വ്യാജ ട്രേഡ് സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച പ്രവാസിക്ക് കുവൈത്തിൽ തടവ് ശിക്ഷ അഞ്ച് വർഷത്തെ തടവ് ശിക്ഷയാണ് ഈജിപ്ഷ്യൻ പൗരനായ പ്രവാസിക്ക് ക്രിമിനൽ കോടതി വിധിച്ചിരിക്കുന്നത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കൗൺസിലർ സീലും സർവകലാശാലയുടെ ലോഗോയും ഇയാൾ വ്യാജമായി ചമച്ച തട്ടിപ്പ് നടത്തിയതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് പ്രവാസികൾക്കായി നേരത്തെ നൽകിയ ലൈസൻസുകൾ പരിശോധിച്ചപ്പോഴാണ് തട്ടിപ്പ് കണ്ടെത്തിയത് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് സൗദിയിൽ ജിസാൻ മേഖലയിലെ അബു അരീഷ് ഗവർണേറ്റിലെ രണ്ട് റെസ്റ്റോറന്റുകൾ അടച്ചിട്ടു നൂറിലധികം പേർക്ക് ഭക്ഷ്യ വിഷബാധയേറ്റതിനെ തുടർന്ന് മുൻകരുതൽ എന്ന നിലയിലാണ് റെസ്റ്റോറന്റുകൾ അടച്ചിട്ടത് ഫാസ്റ്റ് ഫുഡ് വിളമ്പുന്നതിൽ വൈദഗ്ധ്യമുള്ള രണ്ട് പ്രശസ്ത റെസ്റ്റോറന്റുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്കാണ് ഉണ്ടായത് ഭക്ഷ്യവിഷബാധ ഏറ്റവരെ അബു അരീഷ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരുടെ ആരോഗ്യം മെച്ചപ്പെട്ടു ദുബായിൽ ഈ വർഷം ഇതുവരെ വിവിധ ഇടങ്ങളിലായി നടന്ന ഇ സ്കൂട്ടർ സൈക്കിൾ അപകടങ്ങളിലായി മരിച്ചത് പേർ അപകടങ്ങളിൽ ഇരുപത്തിയഞ്ച് പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും ഓപ്പറേഷൻ അഫയേഴ്സ് അസിസ്റ്റന്റ് കമാൻഡർ മേജർ ജനറൽ അബ്ദുള്ള അലി അൽ ഖൈതി പറഞ്ഞു ഏഴായിരത്തി എണ്ണൂറ് ഗതാഗത ലംഘനങ്ങളാണ് ഈ കാലയളവിൽ രേഖപ്പെടുത്തിയത് ഗതാഗത നിയമങ്ങൾ ലംഘിച്ച നാലായിരത്തി നാനൂറ്റി എഴുപത്തിനാല് സൈക്കിളുകളും ഇ സ്കൂട്ടറുകളും പിടിച്ചെടുത്തു പ്രതിദിനം ശരാശരി നാൽപ്പത്തിമൂന്ന് ഗതാഗത നിയമ ലംഘനങ്ങളാണ് രേഖപ്പെടുത്തിയത് മലയാളത്തിൽ ട്രാഫിക് നിർദ്ദേശങ്ങൾ നൽകി അബുദാബി പോലീസ് സമൂഹ മാധ്യമമായ എക്സിലാണ് ട്രാഫിക് നിർദ്ദേശങ്ങൾ മലയാളത്തിൽ പങ്കുവച്ചിരിക്കുന്നത് കാറിന്റെ ടയറുകൾ കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കുക ടയറുകളിൽ വിള്ളലോ അസാധാരണമായ വീക്കങ്ങളോ ഉണ്ടോയെന്ന് പരിശോധിക്കുക ടയറുകളുടെ കാലാവധി പരിശോധിക്കുക എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് മലയാളത്തിൽ നൽകിയിരിക്കുന്നത് കുവൈത്തിലെ മംഗഫിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ ബന്ധുക്കൾ ഞായറാഴ്ച കുവൈത്തിലെത്തും ആദ്യഘട്ടമെന്ന നിലയിൽ ബന്ധുക്കളെ കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച പരിക്കേറ്റ ജീവനക്കാരുടെ പത്ത് ബന്ധുക്കളാണ് കുവൈത്തിലെത്തുന്നത് എൻ പി ടി സി എച്ച് ആർ ആൻഡ് അഡ്മിൻ കോർപ്പറേറ്റ് ജനറൽ മാനേജർ മനോജ് നന്ദിയാലത്താണ് ഇക്കാര്യം അറിയിച്ചത് ഇവർക്കുള്ള സന്ദർശക വിസ കുവൈത്തിലേക്കും തിരിച്ചുമുള്ള വിമാന ടിക്കറ്റ് ഭക്ഷണ താമസ സൗകര്യം യാത്ര ചെയ്യാനുള്ള വാഹനം എന്നിവ ഒരുക്കിയതായും അദ്ദേഹം അറിയിച്ചു കേരള സർക്കാർ സ്ഥാപനമായ ഒഡേപെക് മുഖേന വിദേശ രാജ്യമായ തുർക്കിയിലെ പ്രമുഖ കപ്പൽശാലയിലേക്ക് വിവിധ ഒഴിവുകളിലേക്ക് അനുയോജ്യരായ എഞ്ചിനീയറിംഗ് വി ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നു ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദവും കപ്പൽ നിർമ്മാണശാലയിൽ അഞ്ചു വർഷത്തെ തൊഴിൽ പരിചയവും ഉള്ളവരായിരിക്കണം വിസ ടിക്കറ്റ് താമസം ഭക്ഷണം കപ്പൽശാലയിലേക്കും തിരിച്ചും യാത്രാ സൗകര്യം ഇൻഷുറൻസ് എന്നിവ കമ്പനി സൗജന്യമായി നൽകും പ്രവാസി മലയാളി ഹൃദയാഘാതത്തെ തുടർന്ന് ഒമാനിൽ മരിച്ചു കണ്ണൂർ കുറുമാത്തൂരിലെ ചെറിയാൽഖണ്ഡി ഉനൈസാണ് അൽ കൂദിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത് നാൽപ്പത് വയസ്സായിരുന്നു അൽഖോദിൽ കോഫി ഷോപ്പിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനിടെ തൊണ്ണൂറ്റിയെട്ട് ഇന്ത്യൻ തീർത്ഥാടകർ മരിച്ചതായി ഇന്ത്യൻ കോൺസുലേറ്റ് സ്ഥിരീകരിച്ചു ഇവരിൽ പന്ത്രണ്ട് പേർ മലയാളികളാണ് അറുപത്തിയെട്ട് പേർ മരിച്ചത് പ്രധാന ചടങ്ങുകൾ നടന്ന പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള തീയതികളിലാണ് കാണാതായ ഇന്ത്യക്കാരെ വിവിധ ആശുപത്രികളിൽ കണ്ടെത്തിയതായും കോൺസുലേറ്റ് അറിയിച്ചു ഇത്തവണ പതിനെട്ട് ലക്ഷം തീർത്ഥാടകരാണ് ഹജ്ജ് നിർവഹിച്ചത് കേരള സർക്കാർ സ്ഥാപനമായ ഒഡേപെക് സൗദി ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള വിവിധ ആശുപത്രികളിലെ വനിതാ നഴ്സുമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു നഴ്സിംഗിൽ ബി എസ് സി പോസ്റ്റ് ബി എസ് സി എം എസ് സി എന്നിവയിലേതെങ്കിലും യോഗ്യത നേടിയവരും രണ്ടു വർഷം നഴ്സിംഗ് തൊഴിൽ പരിചയം ഉള്ളവരുമായിരിക്കും കുറഞ്ഞ ശമ്പളം നാലായിരത്തിഒരുന്നൂറ്റി പത്ത് റിയാലാണ് വിസ താമസ സൗകര്യം എയർ ടിക്കറ്റ് ഇൻഷുറൻസ് എന്നിവ സൗജന്യമായിരിക്കും ഹജ്ജിനെത്തിയ തിരൂർ സ്വദേശി കുഴിഞ്ഞ വീണ് മരിച്ചു വടക്കൻമുത്തൂർ സ്വദേശി കാവുങ്ങപ്പറമ്പിൽ അലിവിക്കുട്ടി ഹാജിയാണ് മരിച്ചത് ഖബറടക്കം നടത്തി കല്ലേറിനായി ജമറയിൽ എത്തിയപ്പോൾ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവുകയും കൊഴിഞ്ഞു വീഴുകയുമായിരുന്നു ഭാര്യ കതീജയും അദ്ദേഹത്തോടൊപ്പം ഹജ്ജിനുണ്ടായിരുന്നു ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം